പോലീസ് ഓഫീസറാണ്. അദ്ദേഹത്തിന് തമിഴ്നാട്ടിലുള്ള നിലഗൗണ്ട കാട്ടിൽ പോസ്റ്റിംഗ് ലഭിച്ചു. പിന്നെ ഈ കാട്ടിലാണ് ചുവന്ന ചന്ദന മരങ്ങൾ ഒരുപാടുള്ളത്. ഞാൻ ഇവിടെ ഉള്ളവരെ ആർക്കും രക്തചന്ദനം കടത്താൻ പറ്റില്ല. ഓക്കെ സർ, പക്ഷേ ആ വരദരാജൻ രക്തചന്ദനം കടത്താൻ വേണ്ടി അവൻ ഓരോരു പ്രാവശ്യം ഓരോരു വഴിയാണ് കണ്ടുപിടിക്കുന്നത് സർ. ഇപ്പൊ ഞാൻ വന്നല്ലോ, ഇനി അവന് ഒരു വഴിയും കണ്ടുപിടിക്കാൻ പറ്റില്ല. അവൻ എന്ത് വഴി ശ്രമിച്ചാലും ഞാൻ ഒരൊറ്റ ഒരാളും മതി ഡേ ആൻഡ് നൈറ്റ് പാട്രോളിംഗ് ചെയ്യാൻ. അതുമാത്രല്ലാതെ ചെക്ക് പോസ്റ്റിലെ ഡ്യൂട്ടിയിലില്ലേ ഓഫീസർ മുകേഷ്, അയാളും ഒരു സത്യസന്ധന ആളാണ്. എനിക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കണം. ഓക്കെ സർ, പുറപ്പെടൂ, ചെക്ക് പോസ്റ്റിലേക്ക് പോവാം. കോൺസ്റ്റബിൾ ഫോറസ്റ്റ് ഓഫീസർ യോഗിയെ ചെക്ക് പോസ്റ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഹലോ സർ, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളെ പറ്റി കുറെ കേട്ടിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ട് ഇന്നാണ് ഞാൻ നിങ്ങൾ കാണുന്നത്. താങ്ക് യു. ഞാനും നിങ്ങളുടെ പറ്റി കുറെ കേട്ടിട്ടുണ്ട്. താങ്ക് യു സർ. നമ്മൾ ഇന്നും കുറെ വണ്ടികളൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ കുറെ രക്തചന്ദ്രങ്ങളാണ് കടത്തിക്കൊണ്ട് പോകുന്നത്. ഇങ്ങനെ തന്നെ പോയാൽ പിന്നെ രക്തചന്ദ്രം നമ്മൾ ഫോട്ടോയിൽ കാണാൻ പറ്റുള്ളൂ മുകേഷ്. സർ, ഇതിനെല്ലാം പുറകിൽ ആ വരദരാജന ഉള്ളത് എനിക്കറിയാം സർ. പിന്നെന്താ നിങ്ങളൊന്നും ചെയ്യാത്തത്? സർ, അവൻ ഈ കാട്ടിലാണ് ജനിച്ച് വളർന്നത്. അവന് ഈ കാട്ടിലെ മുക്കും മൂലം എല്ലാം അറിയാം. ഞങ്ങൾ അവനെ പിടിക്കാൻ പോകുമ്പോൾ അവൻ ഈ കാട്ടിനുള്ളിൽ എവിടെയും മറഞ്ഞു പോകുന്നു സർ. പക്ഷേ ഈ ചുവപ്പ് ചന്ദന മരം ഈ ചെക്ക് പോസ്റ്റ് അല്ലാണ്ട് എവിടെയും പോകാൻ പറ്റില്ലല്ലോ. എന്താ ഞാൻ പറയുന്നത് ശരിയല്ലേ? യെസ് സർ, ഞാൻ ഇന്ന് ഫോഴ്സ് കുറെ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച മുതൽ ഈ പോസ്റ്റിൽ രണ്ട് കോൺസ്റ്റബിൾ എക്സ്ട്രാ ഉണ്ടാവും സർ. ഇനി ആ ചുവപ്പ് ചന്ദന ആരും കടത്താൻ പറ്റില്ല ഞാൻ വിചാരിക്കും സർ. നമ്മൾ രണ്ടുപേര് ചേർന്നാൽ ഇത് നടക്കും തോന്നുന്നു. അന്ന് മുതൽ ഫോറസ്റ്റ് ഓഫീസർ അവിടെയുള്ള മലകളിലും അതിന്റെ താഴ്വാരങ്ങളിലും ഒക്കെ ദിവസവും പാട്രോളിംഗ് ചെയ്യുമായിരുന്നു, തികച്ചും രാത്രി സമയങ്ങളിൽ. കാട്ടിനകത്ത് ആരും കാണാതെ മറഞ്ഞിരിക്കുന്ന വരദരാജന് യോഗി വന്നിട്ടുള്ള വിവരം ലഭിച്ചു. ചേട്ടാ, ആ യോഗി അവൻ രാവിലും പകലും ഫുൾ പാട്രോളിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ രക്തചന്ദ്രം കടത്താൻ പോകുന്നത്? എല്ലാ പ്രശ്നത്തിനും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും ചെറിയവനെ. വരദരാജൻ സ്വാമിയുടെ കാതിൽ എന്തോ ഒന്ന് പറഞ്ഞു. പിന്നീട് രാത്രി ഇരുട്ടിൽ സ്വാമി ഫോറസ്റ്റ് ഓഫീസറിന്റെ ഓഫീസിലേക്ക് ചെന്നു. അവൻ ഓഫീസിന് പുറത്ത് ആർക്കു വേണ്ടിയോ കാത്തുനിന്നു. കുറച്ച് സമയത്തിനകം ഗാർഡ് അവിടേക്ക് വന്നു. ചേട്ടൻ നിനക്ക് സ്വീറ്റ് കൊടുക്കാൻ വന്നതാണ്. അതിന് പകരം നീ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഞങ്ങൾക്ക് അപ്പപ്പ അറിയിക്കണം. ആഴ്ചക്ക് വരുന്ന എല്ലാ സ്വീറ്റും നിനക്ക് വന്നോണ്ടിരിക്കും. അങ്ങനെയാണോ? എന്നാ ചേട്ടൻ ഞാൻ നന്ദി പറഞ്ഞു പറഞ്ഞേക്ക്. ആ ശരി ശരി. സ്വാമി വളരെ സന്തോഷത്തോടെ തിരിച്ച് അവരുടെ സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് വരദരാജനോട് നടന്നതൊക്കെ പറഞ്ഞു. ഇനി ഞാൻ നോക്കട്ടെ ആ ഫോറസ്റ്റ് ഓഫീസർ എന്താ നമ്മളെ ചെയ്യാമെന്ന്. അതെ ചേട്ടാ. അന്ന് രാത്രി മുതൽ വരദരാജനും അവന്റെ ആൾക്കാരും ചുവന്ന ചന്ദന മരം വെട്ടാൻ തുടങ്ങി. പിന്നെ മറുവശത്തെ ഗാർഡ് വരദരാജനെ അപ്പപ്പോഴുള്ള സന്ദേശം നൽകിക്കൊണ്ടേയിരുന്നു. ഫോറസ്റ്റ് ഓഫീസർ തെക്ക് ദിശയിലേക്ക് പോകുമ്പോൾ അപ്പോൾ വരദരാജന്റെ ആളുകൾ വടക്ക് ദിശയിലുള്ള ചന്ദന മരം വെട്ടിയെടുക്കും. പിന്നെ യോഗി വടക്ക് ദിശയിലേക്ക് പാട്രോളിംഗ് ചെയ്യാനായി പോകുമ്പോൾ അവർ മറുവശത്തുള്ള മരങ്ങൾ വെട്ടിയെടുക്കും. ഈ സംഭവം കുറച്ചു ദിവസമായി തുടർന്ന് നടന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം എന്തു പറ്റിയെന്നാൽ വടക്കു ദിശത്തു നിന്ന് വരദരാജന്റെ ആളുകൾ മരങ്ങൾ വെട്ടിക്കൊണ്ടുപോയി. യോഗി അവിടേക്ക് പോയപ്പോൾ യോഗിയുടെ ശ്രദ്ധ അപ്പോൾ മുറിച്ചുകൊണ്ടുപോയ മരത്തിന്റെ ഒരു വേരിലേക്ക് പോയി. ഈ മരങ്ങളൊക്കെ ഇന്ന് വെട്ടിയതുപോലെ തോന്നുന്നുണ്ടല്ലോ. ഞാൻ ഇത്ര നേരം പാട്രോളിംഗ് ചെയ്തിട്ടും എങ്ങനെയാ ഈ ആൾക്കാർ എന്റെ കണ്ണു മുമ്പിൽ നിന്ന് ആരും പെടാത്തത്? എങ്ങനെയാണ് അവര് രക്തചന്ദ്രം വെട്ടിയത്? എന്തോ ശരിയില്ലാന്ന് തോന്നുന്നു. യോഗി ഒന്നും മിണ്ടാതെ ജീപ്പ് എടുത്തുകൊണ്ട് തെക്ക് ദിശയിലേക്ക് പോയി. അദ്ദേഹം മറുവശത്ത് ചെന്നപ്പോൾ അവിടെ നിന്ന് മരങ്ങൾ വെട്ടിക്കൊണ്ട് അപ്പോഴാണ് പോയതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഈ മരങ്ങൾ ഇന്നാണ് വെട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വരദരാജൻ ഇപ്പോഴും ചുവപ്പ് ചന്ദന മരങ്ങളൊക്കെ കടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ വേഗം നിർത്തിയേ പറ്റൂ. വേഗം വണ്ടി ചെക്ക് പോസ്റ്റിലേക്ക് വിടൂ. യോഗി ജീപ്പിലിരുന്നു. പിന്നീട് ഗാർഡ് വണ്ടി ഓടിച്ച് ചെക്ക് പോസ്റ്റിനടുത്തേക്ക് പോയി. എന്ത് പറ്റി സർ, നിങ്ങൾ എന്താ വല്ലാതെ ടെൻഷനിലാണല്ലോ. ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കണം. ശരി സർ, അകത്തേക്ക് വരൂ, നമുക്ക് എന്ത് സംസാരിക്കാം. ആ ചെക്ക് പോസ്റ്റിന്റെ ചെറിയ അറയിൽ ഫോറസ്റ്റ് ഓഫീസർ യോഗിയും പിന്നെ ഇൻസ്പെക്ടർ മുകേഷും ഉണ്ടായിരുന്നു. പറയൂ സർ, നമ്മളിവിടെ സംസാരിക്കുന്ന ആർക്കും കേൾക്കില്ല. മുകേഷ്, ഇപ്പോഴാരോ ചന്ദ്രമരൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കാട്ടിൽ. ഈ സ്ഥലത്ത് ഏതെങ്കിലും വലിയ വണ്ടി പോയിട്ടുണ്ടോ? ഇല്ല സർ, ഒന്നും വന്നിട്ടില്ല. പക്ഷെ നാളെ എന്തെങ്കിലും ട്രക്ക് വരും. കാട്ടിൽ റോഡ് ഇടാൻ വേണ്ടി ട്രക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. എന്നാൽ തീർച്ചയായിട്ടും ആ ട്രക്കിലാണ് ആ ചുവപ്പ് ചന്ദ്രം പോവുക. സർ, നാളെ ഞാൻ എന്തായാലും ആ ട്രക്ക് ഇവിടെ ക്രോസ് ചെയ്യാതെ ഞാൻ ശ്രദ്ധിച്ചോളാം സർ. ഹാ, ഞാൻ ആ വരദരാജനെ പിടിച്ചേ പറ്റുള്ളൂ. ശരി സർ.
മറുവശത്ത് വരദ രാജൻ എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു. നാളെ പോകുന്ന മണ്ണ് ട്രക്കില് നമ്മള് വെട്ടി വെച്ചിരിക്കുന്ന ചുവപ്പ് ചന്ദ്രങ്ങളൊക്കെ അതിലല്ലേ വെക്കാൻ പോകുന്നത്? എല്ലാം അതിലെ തന്നെയല്ലേ കൊണ്ടുപോകേണ്ടത്? അതാണ് ഇല്ലാത്തത്. ഈ നേരത്ത് ആ ഫോറസ്റ്റ് ഓഫീസർ എല്ലാ കാര്യവും അറിഞ്ഞിട്ടുണ്ടാവും. നാളെ എല്ലാരും നമുക്ക് വേണ്ടി അവിടെ ചെക്ക് പോസ്റ്റിൽ കാത്തിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ചുവപ്പ് ചന്ദ്ര മരങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് പുറത്തു കൊണ്ടുപോകുന്നത്? വരദരാജൻ തന്റെ പ്ലാൻ ചെയ്തു കഴിഞ്ഞിരുന്നു. അടുത്ത ദിവസം രാവിലെ മണൽ കൊണ്ടുപോകുന്ന ലോറി കാട്ടിലേക്ക് വന്നു. ഇൻസ്പെക്ടർ മുകേഷ് ഫോറസ്റ്റ് ഓഫീസർ യോഗിക്ക് ഇക്കാര്യം ഫോൺ ചെയ്തു പറഞ്ഞു. സർ, ട്രക്ക് വന്നു കഴിഞ്ഞു, നിങ്ങൾ ഇപ്പോൾ വന്നോളൂ. ശരി. ആ ട്രക്ക് കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോയി. അവിടെ ട്രക്ക് എല്ലാ മണലും അൺലോഡ് ചെയ്തു. പിന്നീട് വരദരാജനും അവന്റെ ആൾക്കാരും ആ വണ്ടിയിൽ ചുവന്ന ചന്ദന മരത്തിന്റെ ഒരു കഷ്ണം ലോഡ് ചെയ്തു. അവിടേക്ക് ഫോറസ്റ്റ് ഓഫീസറും ഗാർഡും ജീപ്പിൽ വന്നു. പക്ഷെ അവർ വരുന്ന വഴിയിൽ ഒരുപാട് മരങ്ങൾ തറയിൽ വീണുകിടന്നു. സർ, നമുക്ക് ചുറ്റിയേ പോകാൻ പറ്റുള്ളൂ. ഇതെല്ലാം ചെയ്തത് ആ വരദരാജൻ തന്നെയാണ്. വേഗം പോകാം സർ, നമുക്ക് വേഗം തന്നെ വരദരാജനെ പിടിക്കണം. അതിനകത്ത് വരദരാജൻ അവിടെ നിന്നും പോയി. ആ സ്ഥലത്തിലേക്ക് ഫോറസ്റ്റ് ഓഫീസർ യോഗി വന്നതും തന്നെ ആ സ്ഥലത്തു നിന്നും ട്രക്ക് പുറപ്പെട്ടു പോയിരുന്നു. ചെക്ക് പോസ്റ്റിൽ വേഗം പോ. യോഗി ഇൻസ്പെക്ടർ മുകേഷിന് ഉടൻ തന്നെ കോൾ ചെയ്തു. മുകേഷ്, അവരിവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു, നിങ്ങളാണ് അവരെ തടുക്കേണ്ടത്. ഓക്കേ സർ. ഇൻസ്പെക്ടർ മുകേഷ് തന്റെ ആളുകളോടൊപ്പം ചെക്ക് പോസ്റ്റിൽ നിൽക്കുകയായിരുന്നു. ആ ട്രക്കും പതുക്കെ പതുക്കെ ചെക്ക് പോസ്റ്റിനെ നോക്കി വന്നുകൊണ്ടേയിരുന്നു. ചെക്ക് പോസ്റ്റിനടുത്ത് മുകേഷും പിന്നെ ഒരുപാട് പോലീസുകാരും കയ്യിൽ തോക്കുമായി നിന്നുകൊണ്ടിരുന്നു. ഡ്രൈവർ പോലീസുകാരെ കണ്ടതും അവൻ ആ വണ്ടി അവിടെ തന്നെ നിർത്തി. പുറകെ തന്നെ ഫോറസ്റ്റ് ഓഫീസർ തന്റെ ജീപ്പ് കൊണ്ടുവന്ന് അവിടെ നിർത്തി. ആ ട്രക്ക് നാല് വശത്തു നിന്നും ചുറ്റി വളച്ചു. കോൺസ്റ്റബിൾ, ചെക്ക് ചെയ്യൂ, ട്രക്കിൽ എന്താണെന്ന് നോക്കൂ. കോൺസ്റ്റബിൾ ആ ട്രക്കിലേക്ക് കയറി. സർ, ഇവിടെ ചുവപ്പ് ചന്ദ്രമരം ഉണ്ട്, അത് ഒറ്റൊരു കലയാണ്. എന്ത്? ഇൻസ്പെക്ടറും ട്രക്കിലേക്ക് കയറി അവിടെ ചെക്ക് ചെയ്തു നോക്കി. അവിടെ ചുവന്ന ചന്ദനമരത്തിന്റെ ഒരേ ഒരു കഷ്ണം മാത്രം ഉണ്ടായിരുന്നു. സർ, നിങ്ങളും ഇങ്ങോട്ട് വരൂ. ഇപ്പോൾ ഫോറസ്റ്റ് ഓഫീസർ യോഗിയും ആ ട്രക്കിലേക്ക് കയറി. അദ്ദേഹവും ഇതൊക്കെ കണ്ട ആശ്ചര്യത്തിലായി പോയി. ആ വരദരാജൻ ഇപ്രാവശ്യം നമ്മളെ നന്നായിട്ട് പറ്റിച്ചിട്ടുണ്ട്. മറുവശത്ത് വരദരാജൻ അവന്റെ ആളുകളോടൊപ്പം ചേർന്ന് ചുവന്ന ചന്ദന മരങ്ങൾ നദി വഴി ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിരുന്നു. എന്നെ ആരും അടക്കാൻ പറ്റില്ല, രക്തചന്ദ്ര മരം എനിക്ക് മാത്രമാണ്.